ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാം അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു നൂഡിൽസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള നൂഡിൽസ് ഏതാണോ അതെടുക്കാം ചെറിയ സാഷയാണെങ്കിൽ അതെടുത്താലും മതി നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിൻ്റെ ഒരു ഒരു ബൈറ്റാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത്രയും എടുക്കണം അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഷെസ്വാൻ നൂഡിൽസാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല കൂട്ടും സ്പെഷ്യൽ രുചിയൊക്കെയാണ് നമ്മുടെ സാധാരണ ഈ പി നൂഡിൽസും മാഗിയൊക്കെ എടുത്താലും മതി അപ്പോൾ വെള്ളത്തിലേക്ക് ഇത് തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മസാലയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മസാലയ്ക്കൊരു പ്രത്യേക രുചിയാണ് ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ് ഇതിന് അപ്പോൾ നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം സാധാരണ നമ്മൾ ഈ ഒരു മസാല ഇട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഗ്രാൻഡായിട്ട് തയ്യാറാക്കാറുണ്ട് ക്യാരറ്റും സോസൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തയ്യാറാക്കാറുണ്ട് അങ്ങനെയൊന്നും വേണമെന്നില്ല ഞാൻ കുറച്ച് ക്യാപ്സിക്കം മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു ഭംഗിക്ക് വേണ്ടി കൂടിയാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു നൂഡിൽസ് തയ്യാറാക്കി കഴിഞ്ഞു ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ദോശക്കല്ല് ചൂടാവുമ്പോൾ ചൂടൊന്ന് ബാലൻസ് ചെയ്തിട്ട് വെള്ളവും മറ്റോ തൊട്ട് കൊടുത്ത് ചൂട് ബാലൻസ് ചെയ്തതിന് ശേഷം നല്ല നൈസായിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നൈസായിട്ട് ഇതുപോലെ പരത്തിയെടുക്കാറുണ്ട് അതുപോലെ പരത്തിയതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് മുകളിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ദോശയാണ് തയ്യാറാക്കുന്നത് കേട്ടോ നമ്മൾ നൂഡിൽസൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ച ഒരു ദോശയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റുകളിലൊക്കെ പല വെറൈറ്റി ദോശകൾ കിട്ടാറുണ്ട് അപ്പോൾ അതിലൊന്ന് തന്നെയാണ് ഇതും ചീസ് ദോശ കിട്ടാറുണ്ട് അതുപോലെ ഈ നൂഡിൽസ് ദോശ സ്പെഷ്യൽ മസാല ദോശ ഇതൊക്കെ കിട്ടാറുണ്ട് ഇനി നമ്മളിതിലേക്ക് ക്രിസ്പി ആയതിനു ശേഷം ചേർത്ത് കൊടുക്കുന്നത് ക്രീം ചീസാണ് അപ്പോൾ ചീസ് മുകൾ വശത്തേക്ക് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇതൊരു ഫ്ലേവേഡ് ചീസാണ് സാധാരണ ചീസാണെങ്കിൽ മതി അപ്പോൾ നിങ്ങളുടെ ക്രീം ചീസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി ക്രീം ചീസ് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം അപ്പോൾ നമ്മൾ ചീസ് അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് റെഡ് ചട്നിയാണ് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ചട്നിയാണ് അപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നൂഡിൽസ് വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഒരു നാടൻ രുചിയും കൂടി ഈ ഒരു റെസിപ്പിക്ക് കിട്ടും ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് എടുത്തിട്ട് നടുവിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി കഴിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒറ്റ ദോശ മതിയാവും വയറ് നിറയാനായിട്ട് കൂടുതൽ ദോശ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരു നാല് പേരൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ നാല് ദോശ രണ്ട് നൂഡിൽസ് ഉണ്ടാക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഏത് നേരത്ത് കഴിക്കാനാണോ ഓക്കെയാണ് കാരണം കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും അതുകൊണ്ട് സമയവും ലാഭിക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കിയെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ് ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റാണെന്നോ നിങ്ങൾ ഒരു തവണ തയ്യാറാക്കി കഴിച്ച് നോക്കണം കേട്ടോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം പ്രത്യേകിച്ച് അവർക്ക് ഒരുപാട് ഇഷ്ടവും അവർക്ക് ഇഷ്ടമുള്ള നൂഡിൽസും ഒപ്പം ഹെൽത്തി ആയിട്ടുള്ള ദോശയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടമായിരിക്കും അപ്പോൾ ഇത് കണ്ടില്ലേ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതി വരും കട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കഴിക്കാൻ ഈസി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇനി ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിരിക്കും താങ്ക് യു